ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കഥാപ്രസംഗം എന്ന കലാരൂപത്തിലൂടെ കുട്ടികളുടെ ഇടയിൽ വചനപ്രഘോഷണം ചെയ്യുന്ന പത്തനംതിട്ട സ്വദേശി വി പി ജോയ് സാറിനെയാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഗുഡ്നസ് ടി വിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ജോയ് സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് വി പി ജോയ്. ഞാനൊരു റിട്ടയേർഡ് അധ്യാപകനാണ്. വയനാട്ടിൽ മാനേജ്മെൻറ്റ് സ്കൂളിലും പി എസ് സി കിട്ടി വേങ്ങരയും ചമ്രവട്ടത്തും മലപ്പുറം ജില്ലയിൽ ജോലി ചെയ്തു. സർവീസിൻ്റെ അവസാന കാലം 4 വർഷം പത്തനംതിട്ട ജില്ലയിൽ വന്ന് ജോലി ചെയ്തു. വീടിനടുത്തുള്ള ചീക്കിനാൽ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നിന്ന് റിട്ടയറായി. സാറിൻ്റെ ബാല്യകാലം ഒന്ന് ഓർമ്മിച്ചെടുക്കാവോ? ഞാൻ ജനിച്ചു വളർന്നത് ഈ വീട്ടിൽ തന്നെയാണ്. എൻ്റെ പിതാവിൻ്റെ പേര് മാത്തുണ്ണി ഫിലിപ്പ്, അമ്മയുടെ പേര് മറിയാമ്മ. ഞങ്ങൾ 6 മക്കൾ, 5 പെണ്ണും 1 ആണും. അങ്ങനെയാണ് കുടുംബ പശ്ചാത്തലം. ചെറുപ്പത്തിൽ ഗവൺമെൻറ് സ്കൂളിൽ ചീക്കിനെന്ന് പഠിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് TTC പോയി അധ്യാപകനായി ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. കുടുംബം, എൻ്റെ ഭാര്യയുടെ പേര് ആനി ജോർജ്, ഒരു അധ്യാപികയാണ്. MSc മാനേജ്മെൻറ്റിൽ ഒരു അധ്യാപികയായി ഹെഡ്മിസ്ട്രസ്സായി റിട്ടയറായി. മക്കൾ 3 പേരാണ്, 2 പെണ്ണും 1 ആണ്. നടുവിലേതാണ് ആൺകുട്ടി, മൂത്തത് ഇളയതും പെണ്ണ്. മോള് ഇപ്പോൾ അവരും എല്ലാവരും പഠനം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞു, എല്ലാവരും അവരുടെ ജോലിയുമായി പല സ്ഥലങ്ങളിലാണ്. 6 കൊച്ചുമക്കൾ 3 പേർക്കും കൂടി ഉണ്ട്. സാറ്, നവീകരണത്തിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം എങ്ങനെയായിരുന്നു? എൻ്റെ ഭാര്യയുടെ ഒരാങ്ങള കരിസ്മാറ്റിക് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്നെ ഒരു ധ്യാനത്തിന് പങ്കെടുപ്പിച്ചു. അതിനുശേഷം പല യോഗങ്ങളിൽ, പ്രാർത്ഥനാ യോഗങ്ങളിൽ ക്ഷണിക്കും. ആദ്യമൊക്കെ എനിക്ക് ലജ്ജ പോലെയൊക്കെ തോന്നുമായിരുന്നു. ബൈബിൾ വായിക്കുക, പാടുക, അങ്ങനെ എനിക്കുണ്ടായിരുന്നു ഒരു അസുഖം, പൈൽസിൻ്റെ അസുഖം. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം കുടിച്ചും ആഹാരം നിയന്ത്രിച്ചും നടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം പ്രാർത്ഥന സമയത്ത് പറഞ്ഞു, തൻ്റെ രോഗം മാറിയിരിക്കുന്നു, അങ്ങോട്ട് വിശ്വസിക്കുക, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അന്ന് ഞാനത് വിശ്വസിച്ചു. പിന്നീട് ഇത് വരെ മരുന്നും കഴിച്ചിട്ടില്ല, അതിൻ്റെ സിംറ്റം കാണിക്കുന്നുമില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസമായി, എനിക്കങ്ങനെ പ്രോത്സാഹനം തന്നു. അപ്പോൾ ബൈബിൾ വായിക്കാനും പഠിക്കാനും വേദഗ്രന്ഥങ്ങൾ തിയോളജിയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും ഒക്കെ കഴിഞ്ഞു. പള്ളികളിലൊക്കെ പ്രാർത്ഥനാ യോഗത്തിലൊക്കെ പോകുമ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ പ്രസംഗം തയ്യാറാക്കി, ചെറിയ ചെറിയ പ്രസംഗങ്ങൾ ബിബ്ലിക്കലായിട്ടുള്ളത് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ പല പള്ളികളിലും പ്രസംഗിക്കാറുണ്ട്. അതിന് ചില പുരോഹിതന്മാർ എനിക്ക് വലിയ സഹായം ചെയ്തിട്ടുണ്ട്. നന്ദിയോടെ ഓർക്കേണ്ട ഒരു 3-4 പേരുകളുണ്ട്. 1, ഫാദർ ബെന്നി നാരകത്തിനാൽ. അദ്ദേഹത്തിൻ്റെ ആശീർവാദവും അനുഗ്രഹവും എനിക്കൊത്തിരി കഴിവ് തന്നു. 2, തോമസ് കുഴിനാപ്പുറം, ഫാദർ തോമസ് കുഴിനാപ്പുറം. അദ്ദേഹത്തിൻ്റെ പള്ളിയിലൊക്കെ വിളിച്ച് ഒരു പുസ്തകം എഴുതാൻ തന്നെ എനിക്ക് പ്രേരണയായി. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അദ്ദേഹം എൻ്റെ സൺഡേ സ്കൂൾ സ്റ്റുഡൻ്റാണ്. അദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതാൻ എനിക്ക് ശക്തി പ്രേരണയും അവിടെ തന്നു. പിന്നെ 3, ഫാദർ സക്കറിയ പുഷ്പവിലാസ്, അദ്ദേഹത്തെയും സ്മരിക്കുന്നു. പിന്നെ എൻ്റെ ഭാര്യയുടെ ആങ്ങള ഒരു പുരോഹിതനാണ്, ഫാദർ ജോൺ ജി വടക്കേപ്പുറം.
ഈ നാല് വ്യക്തികളുടെയും പ്രോത്സാഹനവും അനുഗ്രഹവും എനിക്ക് ഈ രംഗത്ത് ഒത്തിരി ധൈര്യം തന്നു. അവരെ ഈ സന്ദർഭത്തിൽ ഞാൻ കൃതജ്ഞതയോടെ ഓർക്കുകയാണ്. സർ 33 വർഷം അധ്യാപകനായിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം സൺഡേ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങി. ആ കാലഘട്ടത്തെയും ഇന്നത്തെ കാലഘട്ടത്തെയും എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? പഴയ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ കുറവായിരുന്നെങ്കിലും അധ്യാപകനോടുള്ള മനോഭാവത്തിൽ ഒരു ഊഷ്മളത കൂടുതലുണ്ടായിരുന്നു. ഇന്ന് അത്രയും കാണുന്നില്ല, മോശം എന്നല്ല. ഇല്ലായ്മകളിൽ നിന്നാണെങ്കിലും ബലഹീനതകളിൽ നിന്നാണെങ്കിലും കുട്ടികൾ പഠിക്കുവാനും അധ്യാപകനെ കൂടുതൽ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അത്ര പ്രകടമായി അത് കാണുന്നില്ല. എന്തെങ്കിലും നമ്മളൊന്ന് ശിക്ഷണത്തിൻ്റെ ഭാഗമായി ഒരു ശിക്ഷ അന്ന് കൊടുത്താൽ അതിന് അവരത് പ്രകോപനം ഇല്ലാതെ സഹിച്ചിരുന്നു. ഇന്ന് ശിക്ഷണത്തിനൊപ്പം ശിക്ഷയില്ല, അഥവാ ഏതെങ്കിലും രീതിയിൽ അധ്യാപകൻ്റെ സ്വരത്തിലോ ആക്ഷനിലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവർ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സഹിക്കുവാനുള്ള ശക്തി കുറവായി കാണുന്നു എന്ന എൻ്റെ അനുഭവത്തിലുള്ള തോന്നലാവാം, അല്ലായിരിക്കാം. സാറിന് ഇനി കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാം. അധ്യാപന രംഗത്തെ സംബന്ധിച്ച് കേവലം വിഷയങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ലായിരുന്നു എൻ്റെ ലക്ഷ്യം. അവരുടെ മുന്നിൽ ഒരമ്മയായി, ഒരപ്പനായി, ഒരു സഹോദരനായി, ഒരു കളിക്കൂട്ടുകാരനായി, ഒരു മാർഗദർശകനായി, നല്ല മാതൃകയായി നിന്ന് പഠിപ്പിക്കാനും മറ്റ് പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതാണ് എൻ്റെ വിശ്വാസം. കേവലം പഠിപ്പിക്കൽ മാത്രമല്ല, അപ്പോൾ കലാ കായിക രംഗത്തൊക്കെ ഇവരെ കൊണ്ടുപോകും. അന്ന് ഇന്നത്തെ പോലൊന്നും സാമ്പത്തിക ശേഷിയൊന്നുമില്ല, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സ്കൂളിൽ നിന്നും കിട്ടുന്നില്ല. എങ്കിലും ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ കരുതി അവർക്ക് ഭക്ഷണവും മറ്റ് പാനീയങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും ഇല്ലായ്മയിൽ നിന്നും. അത് നന്ദിപൂർവ്വം സ്മരിച്ച ഒരു കുട്ടിയുടെ അനുഭവം എന്നെ കോൾമേയർ കൊള്ളിച്ചിട്ടുണ്ട്. ഒരിക്കൽ ആ മുതിർന്ന ഒരു കുട്ടിയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, എൻ്റെ ജോയ്സാർ വാങ്ങിത്തന്നാണ് ഞാൻ ആദ്യമായി തംസപ്പ് കുടിക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമായി. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ കരുതി പഠന പ്രവർത്തനങ്ങളോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളും പ്രാവീണ്യം ഉണ്ടാക്കാൻ എൻ്റെ എളിയ കഴിവുകൾ ഞാൻ വിനിയോഗിച്ചിട്ടുണ്ട്. സാറിൻ്റെ അധ്യാപന കാലഘട്ടങ്ങളിൽ സാറിൻ്റെ സന്തോഷമുണ്ടാക്കിയ ഏതെങ്കിലും കാര്യങ്ങൾ ഓർമ്മയിലുണ്ടോ? എൻ്റെ ഔദ്യോഗിക കാലഘട്ടത്തിൽ എന്നെ സന്തോഷിപ്പിച്ച ഒരു സംഭവം പറയട്ടെ. വലിയ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കാല് 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ നെഞ്ചത്ത് കൊണ്ടു കുട്ടിയുടെ ശ്വാസം നിലച്ചു താഴെ വീണു. ധാരാളം അധ്യാപകരുള്ള സ്കൂളാണ്, ആർക്കും ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. ഞാൻ ചെന്നപ്പോൾ കുട്ടിക്ക് ശ്വാസോച്ഛ്വാസം നിലച്ചതുപോലെയാണ്, ശ്വസിക്കുന്നില്ല. വേഗം തറയിൽ കിടത്തി ഞാൻ ഇടത് കൈ ആ കുഞ്ഞിൻ്റെ നെഞ്ചത്ത് വെച്ചു, വലത് കൈകൊണ്ട് അമർത്തി. അങ്ങനെ അമർത്തി കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുന്ന രീതി അവലംബിച്ചപ്പോൾ കുട്ടി ശ്വസിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വേഗം വാഹനം വിളിക്കും, ഡോക്ടറെ കാണിക്കണം. ഡോക്ടർ അടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരധ്യാപകൻ കുട്ടി എടുത്തുകൊണ്ട് പോകുന്നു. ഞാൻ പൊന്നാലെ ചൊല്ലുന്നു. ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ ഈ കുട്ടി എന്താണ് സംഭവം? സംഭവം അദ്ദേഹം വിവരിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങളെന്ത് ചെയ്തു? ജോയ്സ് സാർ ഈ രീതിയിൽ പ്രവർത്തിച്ചു കുട്ടിക്ക് ശ്വാസം വീണ്ടും കിട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ കാണിക്കുവാൻ വേണ്ടി വന്നാൽ 15 മിനിറ്റ് എടുക്കും, അപ്പോഴത്തേക്ക് ആ കുട്ടി മരണപ്പെടാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ആ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകിയത് വലിയൊരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് ഒരു സന്ദർഭം ഉണ്ടായതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അത് സന്തോഷത്തോടെ ഞാൻ സ്മരിക്കുകയാണ്. സാറിൻ്റെ കുടുംബാംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഇത് എൻ്റെ സഹധർമ്മിണി, പേര് ആനി ജോർജ്. തൊട്ടടുത്തിരിക്കുന്നത് എൻ്റെ സഹോദരിമാരിൽ ഒരാൾ, എൻ്റെ നേരെ മൂത്ത സഹോദരി.
കുഞ്ഞമ്മ സണ്ണി. അതിനപ്പുറത്തിരിക്കുന്നത് അവരുടെ ഭർത്താവ് എൻ്റെ അളിയൻ സണ്ണി. അവർ റിട്ടയർഡ് സൂപ്രണ്ടായിരുന്നു, നേഴ്സിംഗ് സൂപ്രണ്ടായിട്ട് റിട്ടയർഡ് ചെയ്തു. അദ്ദേഹം ഒരു എക്സ് മിലിറ്ററി ആണ്, വയർലെസ് ഓപ്പറേറ്റർ ആയിരുന്നു. അവർ ജോലിക്ക് ശേഷം അമേരിക്കയിൽ മക്കളുടെ അടുത്ത് പോയി, അവരുടെ ജോലിയാണ്. ഇപ്പോൾ അവധിക്ക് നാട്ടിൽ വന്നിരിക്കുകയാണ്. അവസാനം ഇരിക്കുന്നത് എൻ്റെ സഹോദരൻ്റെ മകനാണ്, ഇപ്പോൾ ഗൾഫിലാണ് ജോലി, ഇപ്പോൾ അവധിക്ക് നാട്ടിൽ വന്നിരിക്കുന്നു. ഇനി എൻ്റെ മക്കളെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് മൂന്ന് പേരാണ് മക്കൾ. രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടി. മൂത്ത മകൾ ഷിജി ജോയ്, അവളുടെ ഭർത്താവ് ഒരു ജേർണലിസ്റ്റാണ്. ആ കുടുംബത്തിന് ദൈവം കനിഞ്ഞരിഞ്ഞ് ഒരു കുട്ടി ലഭിച്ചിട്ടുണ്ട്. 5 വർഷം കുട്ടികളില്ലാതിരുന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച് കിട്ടിയ മകളാണ്. അതുകൊണ്ട് പലരോടും ഇങ്ങനെ ഞാൻ പറയാറുണ്ട്, ദൈവത്തോട് പറ, ദൈവം തരും, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറയാറുണ്ട്. പിന്നെ രണ്ടാമത്തത് മകൻ ഷിജു ജോയി, അവൻ്റെ ഭാര്യ ഒരു സർക്കാർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, ഒരു BSc നേഴ്സാണ്. അവന് 3 കുഞ്ഞുങ്ങൾ. അതിൻ്റെ അടുത്തത് പെൺകുട്ടി, പേര് ഷിനി ജോയ്. PhD കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ അമേരിക്കയിൽ പോസ്റ്റ് ഡോക്ടർ കോഴ്സിന് പഠിച്ച് ജോലിയും കൂടെ ഒപ്പം നോക്കാൻ വേണ്ടി പോകുന്നു. പരമകാരുണ്യനായ ദൈവം അതിലൊക്കെ ഒത്തിരി സഹായം ചെയ്യുന്നു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരികയാണ്. മനസ്സുരുകി പ്രാർത്ഥിക്കുമ്പോൾ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും, പ്രത്യക്ഷമായിട്ട് പറയുന്നില്ലെങ്കിലും, പരോക്ഷമായിട്ട് അനുഭവത്തിലൂടെ എൻ്റെ കുടുംബത്തെ ഇങ്ങനെ ഉയർത്തുകയാണ്. ഞാൻ നന്ദി ഹൃദയത്തോടുകൂടി സ്മരിക്കുന്നു. ശ്രോതാക്കൾക്ക് ഒരു ഉപദേശം തരാനുള്ള യോഗ്യതയൊന്നുമില്ല എങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവൻ സർവശക്തനാണ്, അവന് അസാധ്യമായി ഒന്നുമില്ല. ഇളയ മകൾക്കും, അവളുടെ ഭർത്താവ് ഒരു PhD സ്റ്റുഡൻ്റാണ്, ജോലി ചെയ്യുന്നു, ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്, 5 വയസ്സും 3 വയസ്സും. ആ 3 വയസ്സുള്ള കുട്ടിയുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ എനിക്ക് അയച്ചു തരും. പ്രാർത്ഥിക്കുന്നത് എന്തിനെന്ന് അറിയുന്നില്ല, ആരെന്നും അറിയുന്നില്ല എന്നുള്ള ക്രിസ്തീയ ഗാനം പാടി അങ്ങനെ ആക്ഷനോടി പാടുക. അത് കാണുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയും. ദൈവം തന്ന കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് നന്ദി. ഇതാണ് എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം. എനിക്ക് 5, ഇതുകൂടാതെ 4 പെങ്ങന്മാർ വേറെ ഉണ്ട്. അവർ അവിടെ ഇവിടെയൊക്കെയാണ്, ഇവിടെ സംബന്ധിച്ചിട്ടില്ല. അകേറ്റത്തിരിക്കുന്ന സഹോദരൻ്റെ മകൻ വിദേശത്ത് ജോലിയാണ്, ഇപ്പോൾ അവധിക്ക് നാട്ടിൽ വന്നിരിക്കുന്നു. പേര് മനു. ക്രിസ്തീയ ലേഖനങ്ങളൊക്കെ ബുള്ളറ്റിൽ എഴുതുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. ഞങ്ങൾ 5 പെൺകുട്ടികളും 1 ബ്രദറാണ് എനിക്കുള്ളത്. എൻ്റെ ഹസ്ബൻഡാണ് സണ്ണി. പുള്ളിക്ക് 3 ബ്രദേഴ്സും 3 സിസ്റ്റേഴ്സും ഉണ്ട്. അവരൊക്കെ ഡൽഹി, ബോംബെ ഇങ്ങനെ ഇവിടെ ഇവിടെയായിട്ട് വർക്ക് ചെയ്യുന്നു, ഫാമിലി ആയിട്ട് കഴിയുന്നു. 4th എൻ്റെ താഴെ ഉള്ളതാണ് ബ്രദർ. ബ്രദർ കഴിഞ്ഞിട്ട് ഒരനിയത്തി കൂടിയുണ്ട്, മണി എന്നാണ് പേര്. പുള്ളിക്കാരിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് കൊടുമണ്ണ്. അവിടെ ഹസ്ബൻഡ് ജോയ്ക്കുട്ടി, അവരൊക്കെ കൽക്കട്ടയിൽ വർക്കായിരുന്നു. എൻ്റെ അപ്പച്ചൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഈ കുരിശുമൂടിൻ്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് 5 പെൺകുഞ്ഞുങ്ങളാണ്, എൻ്റെ മക്കളെയൊക്കെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം നമ്പുരാൻ ഞങ്ങളുടെ വിളി കേട്ടു. ഞങ്ങളെല്ലാവരെയും നല്ലതായി ഞങ്ങൾ സെറ്റിലായിരിക്കുന്നു. ഞങ്ങളുടെ മക്കളൊക്കെയും ഇപ്പോഴേ അമേരിക്കയിലും ഇന്ത്യയിലും അവിടെ ഇവിടെയായിട്ട് നല്ല പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. ഇതെല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പ്രാർത്ഥനയാണ്. പിന്നെ ഞങ്ങൾക്കൊരു ബ്രദർ ഉള്ളത് കാരണം ഞങ്ങളുടെ വീട് എന്നും പറഞ്ഞ് ഓടി വരാൻ ഞങ്ങൾക്കൊരു ബ്രദറിനെ ദൈവം തന്നു. അതിൽ ഞങ്ങൾ വലിയ സന്തുഷ്ടരാണ്, ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ഭർത്താവ് ജോയി മാഷ്. ഞങ്ങളെ, ഞാനും ഒരു ടീച്ചറായിരുന്നു. ഞങ്ങൾ രണ്ടും ആദ്യം വയനാട്ടിലായിരുന്നു. അവിടെ നിന്ന് കുഞ്ഞിൻ്റെ ആദ്യത്തെ മോളുണ്ടാകുന്ന സമയത്തെങ്കിലും പോന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് എംബസി മാനേജ്മെൻറ്റിൽ നിന്ന് ജോലി കിട്ടി. എൻ്റെ ഫാദറും മദറും ടീച്ചേഴ്സായിരുന്നു. ഞങ്ങൾ 11 മക്കളാണ്, 7 ആൺകുഞ്ഞുങ്ങളും 4 പെൺകുഞ്ഞുങ്ങളും.
അതിൽ ഇപ്പം 3 പേര് മരിച്ചുപോയി. ബാക്കി ഞങ്ങളിപ്പം ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്. സന്ധ്യ ആകുന്ന ഉടനെ പണ്ട് ഇന്നത്തെ രീതിയൊന്നും അല്ലായിരുന്നു. പണ്ടത്തെ രീതി എല്ലാവരും കൂടെ ഒന്നിച്ചുകൂടും. ഒന്നിച്ചുകൂടി എല്ലാവരുടെയും പാട്ടുകളും ഓരോരുത്തരുടെയും പാട്ട് എല്ലാവരും ഓരോ സെൻറ്റൻസെങ്കിലും വായിക്കണം. വെളുപ്പം കാലത്ത് 4 മണി ആകുമ്പോൾ അമ്മയും അച്ചാച്ചനും എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടും. ആ പാട്ട് കേട്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് തന്നെ. അഥവാ എല്ലാവരും ഉണന്ന് വന്നില്ലെങ്കിൽ വെള്ളം കണിശമായിട്ടും തലയിലൊഴിക്കും. 4 പ്രാവശ്യം ഞാൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. വെള്ളത്തിൽ വീണ് 2 പ്രാവശ്യം ഞങ്ങൾ 3 മക്കളും കൂടെ വെള്ളം കുടിച്ച് മരിക്കേണ്ടതാണ്. ഇവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞ് 3 പ്രാവശ്യം ബസ് ആക്സിഡൻ്റ് ഉണ്ടായി. ആ ആക്സിഡൻറ്റിൽ നിന്നും തമ്പുരാൻ എന്നെ ഇതുവരെ നടത്തി. അതുപോലെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിക്കും. ഒന്ന് വേറൊന്നിലും സമർപ്പിക്കത്തില്ല. ഇന്നും വെളുപ്പിനെ 4:30 എഴുന്നേക്കും. എഴുന്നേറ്റ് കുളിയും നനയും എല്ലാം കഴിഞ്ഞു പോയി കർത്താവിനെ സ്വീകരിക്കും. അതുകൊണ്ട് വളരെ സന്തോഷം. ഒന്നിനെക്കുറിച്ചും ഒരു ചിന്തയും ഇല്ല. ആരോടും പരിഭവമില്ല. അങ്ങനെ ഇന്ന് വരെ ജീവിക്കുന്നു. ഒന്നിനും പരിഭവമില്ല. അതുകൊണ്ട് ഒന്നും ആഗ്രഹിക്കുന്നു. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും തമ്പുരാൻ ഇങ്ങനെ സാധിച്ചു തരും. ഇദ്ദേഹം കൂട്ടത്തിൽ കൂടുക. ഏവർക്കും ദൈവനാമത്തിൽ വന്ദനം. വിശുദ്ധ ബൈബിളിലെ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു സംഭവം, ഒരു കഥാപ്രസംഗമായി ഞാൻ അവതരിപ്പിക്കട്ടെ. സാമൂതം സമർപ്പിക്കപ്പെടുന്ന ഇക്കഥയുടെ പേര് സൂസന്ന. കഥ തുടങ്ങുന്നു. ഐശ്വര്യദേശമാം ബാബിലോണി സൈറസുരാജൻ ഭരിച്ചിടുന്നു. ഐശ്വര്യദേശമാം ബാബിലോണി സൈറസുരാജൻ ഭരിച്ചിടുന്നു. ഭരണത്തിൽ മന്നനെ പിന്തുണയ്ക്കാൻ കൊട്ടാരവാസികൾ ഏറെയാണ്. ഭരണത്തിൽ മന്നനെ പിന്തുണയ്ക്കാൻ കൊട്ടാരവാസികൾ ഏറെയാണ്. ബാബിലോണിലെ പൗരമുഖ്യന്മാരിൽ പ്രധാനിയാണ് യോവാക്കിം. സുന്ദരിയായ സൂസന്നയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അടിമയാക്കപ്പെട്ട ഇസ്രായേലിയൻ ഹിക്കായിയുടെ മകളാണ് ഈ സൂസന്ന. യോവാക്കിമിൻ്റെ വലിയ വീട്, അതിനോട് ചേർന്ന് വിശാലമായ ഒരു പൂന്തോപ്പും അതിൻ്റെ നടുക്ക് ഒരു തെളിനീർ കുളവും ഉണ്ട്. ഉച്ചവെയിൽ ആറുന്നു. സൂസന്ന ആ ഉദ്യാനത്തിലെത്തുന്നു. അവളുടെ തോഴിമാരും ഒപ്പമുണ്ട്. സൂസന്നയുടെ നടത്തം ആരെയും ആകർഷിക്കും. അരയന്ന നട പോലെ അവൾ നടന്നു, ആരാമം രോമാഞ്ചമണിഞ്ഞു നിന്നു. അരയന്ന നട പോലെ അവൾ നടന്നു, ആരാമം രോമാഞ്ചമണിഞ്ഞു നിന്നു. ചന്ദ്രോദയം പോലെ അവൾ ചിരിച്ചു, മഞ്ചീര മലരുകൾ അനുകരിച്ചു. ചന്ദ്രോദയം പോലെ അവൾ ചിരിച്ചു, മഞ്ചീര മലരുകൾ അനുകരിച്ചു. തോഴിമാരെ, ഈ തെളിനീർക്കുളത്തിൽ ഇപ്പോൾ തന്നെ ഒന്ന് കുളിച്ചാലോ എന്നെനിക്ക് തോന്നുന്നു. നിങ്ങൾ പോയി എണ്ണയും ലേപനങ്ങളും കൊണ്ടുവരുവീൻ. തോഴിമാർ പോയി. ഉദ്യാനത്തിൽ ഒളിച്ചിരുന്ന 2 ന്യായാധിപന്മാർ സൂസന്നയുടെ അടുത്തെത്തി പറയുന്നു, സൂസനെ, സുന്ദരി, ഞങ്ങൾ നിന്നിൽ ആകൃഷ്ടരാണ്. നിന്റെ അംഗലാവണ്യം ഞങ്ങളെ മത്തു പിടിപ്പിക്കുന്നു. അപകടം മനസ്സിലാക്കിയ സൂസന ഉറക്കെ കരയുന്നു, ഓടി വരണേ, എന്നെ രക്ഷിക്കണേ. ആൾക്കാർ ഓടിക്കൂടി. കൂട്ടത്തിൽ അവളുടെ ഭർത്താവുമുണ്ട്. സൂത്രശാലികളായ ആ ന്യായാധിപന്മാർ പറയുന്നു, ഞങ്ങൾ ഈ ഉദ്യാനത്തിൽ ഉലാത്തുകയായിരുന്നു.
ഒരു പരപുരുഷൻ സൂസന്നയ്ക്കൊപ്പം ശയിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളെ കണ്ട മാത്രയിൽ അയാൾ ഓടി രക്ഷപ്പെട്ടു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സൂസന്റെ ഭർത്താവിനോട് പറയുന്നു, നാഥാ, അവർ പറയുന്നത് കളവാണ്, അങ്ങനെ വിശ്വസിക്കരുത്, വിശ്വസിക്കരുത്. ആയിരിക്കാം സൂസന്നെ, ആയിരിക്കാം, പക്ഷേ ന്യായാധിപന്മാരുടെ സാക്ഷ്യം പ്രധാനമാണ്. സൂസന്ന, ഇസ്രയേലിന്റെ ന്യായസഭയ്ക്ക് മുന്നിൽ നിന്റെ സത്യം തെളിയിക്കേണ്ടി വരും. സൂസന്ന പ്രാർത്ഥിക്കുന്നു, ആബേലിൻ കാഴ്ചയും അബറാത്തിൻ ബലിയും കൈക്കൊണ്ട കർത്താവേ കരുണാമയ, ആബേലിൻ കാഴ്ചയും അബറാത്തിൻ ബലിയും കൈക്കൊണ്ട കർത്താവേ കരുണാമയ, ഉരുകുന്ന കരളിൽ നിൻ അടിയൻ്റെ യാചന ഉയരുന്നു കേൾക്കണേ ദയ തോന്നണേ, ഉരുകുന്ന കരളിൽ നിൻ അടിയൻ്റെ യാചന ഉയരുന്നു കേൾക്കണേ ദയ തോന്നണേ. അടുത്ത ദിവസം യോവാക്കിമിന്റെ ഭവനത്തിൽ ഇസ്രായേലിന്റെ ന്യായസഭ ചേർന്നിരിക്കുന്നു. സൂസന്നയ്ക്ക് എതിരായി ആ ന്യായാധിപന്മാർ സാക്ഷ്യം നൽകുന്നു. ഇന്നലെ ഞങ്ങൾ ആരാമത്തിൽ ഉലാത്തുകയായിരുന്നു. ഒരു പരപുരുഷൻ സൂസന്നയുമായി ശയിക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ അവർ ആലിംഗന ബദ്ധരായിരുന്നു. ന്യായാധിപന്മാരുടെ സാക്ഷ്യം വിശ്വസിച്ച ജനം വിളിച്ചു പറഞ്ഞു, സൂസന്നയ്ക്ക് വധശിക്ഷ നൽകുക, സൂസന്നയ്ക്ക് വധശിക്ഷ നൽകുക. അവൾ കൊലക്കളത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നു. മരണം മണക്കുന്ന നിമിഷങ്ങൾ പെട്ടെന്ന് ഒരധികാര സ്വരം ഉയരുന്നു. ഇസ്രായേലിന്റെ ശ്രേഷ്ഠ ന്യായാധിപൻ ദാനിയേൽ ഗർജിക്കുന്നു, വിസ്താരമില്ലാതെ സത്യം ഗ്രഹിക്കാൻ ഇസ്രായേൽ പുത്രിയെ ശിക്ഷിക്കയോ, വിസ്താരമില്ലാതെ സത്യം ഗ്രഹിക്കാൻ ഇസ്രായേൽ പുത്രിയെ ശിക്ഷിക്കയോ, ന്യായപ്രമാണത്തിൻ നഗ്ന നിഷേധം ഈ വിധി ദൈവം പൊറുക്കുകില്ല, ന്യായപ്രമാണത്തിൻ നഗ്ന നിഷേധം ഈ വിധി ദൈവം പൊറുക്കുകില്ല. എങ്കിൽ ഇസ്രയേലിന്റെ ശ്രേഷ്ഠ ന്യായാധിപൻ ദാനിയൽ തന്നെ സാക്ഷികളെ വിസ്തരിക്കട്ടെ. അടുത്ത ദിവസം യോവാക്കീമിന്റെ ഭവനത്തിൽ ഇസ്രയേലിന്റെ ന്യായസഭ വീണ്ടും ചേർന്നു. ദാനിയേൽ സൂസന്നയ്ക്കെതിരായി സാക്ഷ്യം പറഞ്ഞ ന്യായാധിപന്മാരെ വിസ്തരിക്കുകയാണ്. അവരെ പരസ്പരം ദൂരെ മാറ്റി നിർത്തി ഒരുവനെ സഭയ്ക്ക് മുന്നിൽ വിളിച്ചു വരുത്തി ചോദിച്ചു, ഏ ന്യായാധിപാ, സൂസന്നയും പരപുരുഷനും ആരാമത്തിൽ ആലിംഗന ബദ്ധരായത് നിങ്ങൾ കണ്ടോ? കണ്ടു. അപ്പോൾ അവർ ഏത് മരത്തിന്റെ ചുവട്ടിലായിരുന്നു? ഒരു കരയാമ്പൂ മരത്തിന്റെ ചുവട്ടിൽ. ദാനിയേൽ ഇതരനെ വിളിച്ച് സഭയ്ക്ക് മുന്നിൽ നിർത്തി ചോദിച്ചു, ഏ ന്യായാധിപാ, സൂസന്നയും പരപുരുഷനും ആലിംഗന ബദ്ധരായത് നിങ്ങളും കണ്ടോ? കണ്ടു. അപ്പോൾ അവർ ഏത് മരത്തിന്റെ ചുവട്ടിലായിരുന്നു? ഒരു 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 കരുവേലകത്തിന്റെ ചുവട്ടിൽ. ഈ ന്യായാധിപന്മാരുടെ സാക്ഷ്യങ്ങൾ ബഹുമാനപ്പെട്ട സഭ കേട്ടല്ലോ. ഒരു സാക്ഷി പറയുന്നു, സൂസന്നയും പരപുരുഷനും ആലിംഗന ബദ്ധരായത് ഒരു കരയാമ്പൂ മരത്തിന്റെ ചുവട്ടിൽ വെച്ചാണെന്ന്. ഇതരൻ പറയുന്നു, സംഭവം നടന്നത് ഒരു കരുവേലകത്തിന്റെ ചുവട്ടിൽ വെച്ചാണെന്ന്. ഇവരുടെ സാക്ഷ്യങ്ങൾ പരസ്പര വിരുദ്ധങ്ങളാണ്, അതിനാൽ തന്നെ ഇവ കളവുമാണ്. കള്ളസാക്ഷ്യം പറഞ്ഞ ന്യായാധിപന്മാർക്ക് തക്ക ശിക്ഷ ഇസ്രായേലിന്റെ ന്യായസഭ വിധിച്ചു നടപ്പാക്കട്ടെ.
നിരപരാധിയായ സൂസനെ കുറ്റവിമുക്തയാക്കണമെന്നും അവളുടെ വധശിക്ഷയിൽ നിന്ന് അവളെ ഒഴിവാക്കണമെന്ന് ബഹുമാനപ്പെട്ട സഭയുടെ മുമ്പാകെ ഞാൻ അപേക്ഷിക്കുന്നു. സൂസനെ പ്രാർത്ഥിക്കുന്നു, ആബേലിൻ കാഴ്ചയും അപരാധത്തിൻ ബലിയും കൈക്കൊണ്ട കർത്താവേ കരുണാമയ, ഉരുകുന്ന കരളിൽ നിൻ അടിയൻ്റെ യാചന ഉയരുന്നു കേൾക്കണേ ദയ തോന്നണേ. കർണസാക്ഷികളായ ന്യായാധിപന്മാർക്ക് ഇസ്രായേലിൻ്റെ ന്യായസഭ വധശിക്ഷ വിധിച്ചു നടപ്പാക്കി. നിരപരാധിയായ സൂസനെ കുറ്റവിമുക്തയാക്കുകയും അവളുടെ വധശിക്ഷയിൽ നിന്ന് അവളെ ഒഴിവാക്കുകയും ചെയ്തു. നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നു. ഈ സത്യം അനുസ്മരിപ്പിക്കുന്ന ഈ കൊച്ചു കഥാപ്രസംഗം സൂസന ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഒരു വ്യക്തി ദൈവത്തെ എത്രമാത്രം അനുഭവിച്ചറിയുന്നു അത്രമാത്രം പ്രതിപ്രവൃത്തികളുണ്ടാകും. ഇല്ല, അനുഭവിച്ചറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് അത് പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം സാറിൻ്റെ ഈ പ്രായത്തിലും സാറ് ദൈവത്തിൻ്റെ വചനം സാറിന് കിട്ടിയ താലന്തുകളിലൂടെ ജനങ്ങളിലേക്കും കുഞ്ഞുങ്ങളിലേക്കും പകർന്നു കൊടുക്കുന്നുണ്ട്. അത് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇന്ന് സാറിനെ പരിചയപ്പെടാനും പരിചയപ്പെടുത്താനും ഞങ്ങൾക്ക് ഈ സാഹചര്യം കിട്ടി. സാറ് ഞങ്ങളുടെ കൂടെ സഹകരിച്ചു. എല്ലാവർക്കും ഒത്തിരി നന്ദി. നന്ദി. നാം ഈ സമയം ഇത്രയും ജോയി സാറിനെ ശ്രവിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായത്തെ അതിജീവിക്കുന്ന ഊർജം അദ്ദേഹത്തിൻ്റെ ദൈവാനുഭവങ്ങളുടെ ഫലമാണ്. ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. മറ്റൊരു വ്യക്തിയുടെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.